പതിയൂറുന്ന നല്ല നമസ്കാരം. കോട്ടയം ജില്ലയാണ്, നല്ല കാറ്റ്, നല്ല വെയിറ്റിംഗ് ഷെഡ്, ഒരു പണിയും ഇല്ലാതെ ഇങ്ങനെ മനോഹരമായി കാറ്റും കൊണ്ടിരിക്കുക, എന്താ സുഖമെന്നറിയാമോ? 5 മിനിറ്റോടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പറയും പോവും. അപ്പൊ ഇന്ന് കേരാക്കോ ഷാപ്പിലെ കറി നാമിൻ രുചി. എന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒരു ഇഷ്ടതാരമുണ്ട്, അവൻ വന്നിട്ടുണ്ട്. ഡേയ്, അറിയാലോ, നിരഞ്ജൻ കോട്ടയംകാരനാണ്, 30 വയസ്സ്, 2 മാസമേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഒരു മാസം. വൈഫിന്റെ പേര് ഗോപിക അല്ലേ? ഇനി ഇതിൽ കൂടുതൽ എന്ത് ഡീറ്റെയിൽസ് അറിയണം? എന്തെങ്കിലും പറയാനും ബാക്കിയുണ്ടോ? ഇല്ല, എല്ലാം പറഞ്ഞു നിന്നെ കുറിച്ച്. അപ്പൊ കേരാക്കോ ഷാപ്പിലെ കറി നാമിൻ രുചി ഇന്ന് കോട്ടയം ജില്ലയിലാണ്. ഇവിടെ അച്ചർ റോഡ് വിളക്കമരം എന്ന് പറഞ്ഞൊരു ഷാപ്പുണ്ട്. പോവാ അങ്ങോട്ട്. പിന്നെന്താ? ശരി, അപ്പൊ എല്ലാം പറഞ്ഞാലേ. ഓക്കെ. അപ്പൊ ഇതോ ഇതാണ് വിളക്കുമര ഷാപ്പ്. ഈ റോഡ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കല്ലറ, ഇങ്ങോട്ട് പോയാൽ വെച്ചൂർ. റോഡിലൂടെ ഒതുക്കല് ഇറങ്ങി വരാം, പിന്നെ റോഡിലൂടെ മറ്റൊരു വഴി കൂടെ വരാം. ശരി, തോടിന്റെ കരയിലാണ്. അപ്പൊ ഒരു ജലയാത്രയിലൂടെ നമുക്ക് വേണമെങ്കിൽ വിളക്കുമര ഷാപ്പിന്റെ ഫ്രണ്ടിൽ വന്നിറങ്ങാം. കേരാക്കോ ഷാപ്പിലെ കറി നാമിൻ രുചി. ഇത് KV കനാലാണ്. KV കനാൽ എന്ന് പറഞ്ഞറിയാം? ഇല്ല. എടാ, കോട്ടയംകാരനായി നിനക്ക് KV കനാൽ? എനിക്കറിയാം ചേട്ടൻ, അറിയാമോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തതല്ലേ. കോട്ടയം KV വൈക്കം കനാൽ. കോട്ടയം വൈക്കം കനാൽ അല്ലാതെ കേന്ദ്രീയ വിദ്യാലയമല്ല, കോട്ടയം വൈക്കം കനാലാണ്. അതിലേക്കാണ് ഈ സാധനം ചെന്ന് പോകുന്നത്. അപ്പൊ ഈ KV കനാലിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഇന്നത്തെ വിളക്കുമരം എന്ന് പറയുന്ന ഈ ഷാപ്പ് ഇരിക്കുന്നത്. വിളക്കുമരം എന്ന് പറയുന്ന ഷാപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പേര് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ കായലിലൂടെ ഈ രാത്രികാലങ്ങളിൽ ലോഡുമായി വരുന്ന വള്ളത്തിന് കാവൽ അല്ലെങ്കിൽ ഒരു സ്ഥലം കാണിക്കുന്നതിന് വേണ്ടി ഒരു വിളക്ക് റാന്തൽ കത്തിച്ചു വെക്കുന്ന പരിപാടിയുണ്ട്. അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിന്റെ വിളക്കുമരം എന്ന് പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രുചിയും നല്ല കാഴ്ചയുമായി കേരാക്കോ ഷാപ്പിലെ കറി നാമിൻ രുചി. നിങ്ങളുടെ പ്രിയതാരം നമ്മുടെ കൊച്ചനി നിരഞ്ജനും എൻ്റെ കൂടെ ഉണ്ട്. ഒരു ചെറിയ കായൽ യാത്ര KVയിലൂടെ. അപ്പോൾ കേരാക്കോ ഷാപ്പിലെ കറി നാമിൻ രുചി ഇന്ന് നമ്മൾ ഈ കായലിലൂടെ നമ്മുടെ യാത്രയ്ക്ക് നമ്മളെ സഹായിച്ചത് വൈക്കം ചെമ്പിലെ ചന്ദ്രൻ ചേട്ടനും ബാബു ചേട്ടനുമാണ്. അപ്പോൾ ചേട്ടാ, ഭൂമി ഉരുണ്ടതാണ്, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഏ, നമസ്കാരം. അയ്യോ നമസ്കാരം. വന്നു നിറഞ്ഞ വലിയ സന്തോഷം. അയ്യോ നിരഞ്ജൻ, ആളുടെ പിന്നെ പരിചയപ്പെടുത്തുന്ന കാര്യം അറിയാം, കണ്ടിട്ടുണ്ട്. പേരെന്താണ്? ബിജു. ബിജു ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. അതെ അതെ. ശരി, വെള്ളം കുടിക്കണം. വെള്ളം ഇനിയിപ്പോ അവ അടുത്ത് പറയാൻ പോണെന്ന് കോട്ടയംകാർ ഇങ്ങനെയാണെന്ന് മനസ്സിലായി. എനിക്കറിയാടാ, കോട്ടയംകാരനായതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയപ്പോഴേ പറഞ്ഞ് അറിയാം കോട്ടയംകാരിങ്ങനെയാണ്. അങ്ങനെയൊന്നും അല്ല, ഞാൻ വന്നതുകൊണ്ട് കോട്ടയംകാരിങ്ങനെ ആയി. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരൻ്റെ ഒരു സാക്സോഫോൺ, നമ്മുടെ ഈ FL ഒക്കെ വൈറലായിട്ടുള്ള
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം എന്തായാലും നല്ല സസ്പെൻസ്, നല്ല സർപ്രൈസ് കേട്ടോ. അതിന് ഞാൻ പേഴ്സണലി പറയുകയാണ്. അപ്പോൾ കേരാക്കോ ഷാപ്പിലെ കയറി രാവിലെ രുചി ഇന്ന് നമ്മുടെ ഈ സ്വന്തം സ്ഥലത്താണ്. അപ്പോൾ വിളക്കുമരം എന്ന് പറയുന്ന ഷാപ്പിലാണ്. ഇത് നിന്ന് കഴിഞ്ഞാൽ അഭിലാഷിൻ്റെ കൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് കാഴ്ച വേണം, രുചി വേണം. കാഴ്ച കണ്ടു, ഇനി അടുത്ത് രുചിയിലേക്ക്. നമസ്കാരം. എന്താണ് പേര്? അനീഷ്. അനീഷ്, ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ? ആദ്യം നമ്മൾ സിലോപ്പി പൊള്ളിക്കുന്നതാണ്. നമ്മൾ സിലോപ്പി സിലോപ്പി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പാവപ്പെട്ടവൻ്റെ കരിമീൻ. അതിന് വേണ്ടിയാണ് നമ്മൾ സ്പെഷ്യലാക്കി എടുത്തത്. പാവപ്പെട്ടവൻ്റെ കരിമീൻ എന്നാണ് സിലോപ്പി അവതരി. പക്ഷേ സിലോപ്പി അത്ര ചെറിയൊരു മീനല്ല. അല്ല, അപ്പൊ സിലോപ്പി തുടങ്ങാം. തുടങ്ങാം. അപ്പൊ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മസാലയാണ് അതാ ഇരിക്കുന്നത്. ഇതാണ് മസാല. ഈ മസാല ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്? എന്റെ ഭാര്യയോട് പറഞ്ഞ് പഠിപ്പിച്ചോറ. മുളക് പൊടിയുണ്ട്, മീൻ മസാലയുണ്ട്, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, നാരങ്ങ, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ? അത്രയേ ഉള്ളൂ, അത്രയുള്ളൂ. നീ ഉത്തമനായ ഭർത്താവാണ്, കണ്ടില്ലേ എന്റെ പൊന്നോനെ. ഇതിനെയാണ് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സിലോപ്പിയിൽ തേച്ച് പിടിപ്പിക്കും. ഓരോന്നായിട്ട് എടുത്തോ. ഒന്ന്, രണ്ട്, സിലോപ്പിയ നാല്. അപ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന സിലോപ്പി എടുത്താ. പിന്നെന്താ? യെസ്, ഈ എണ്ണയ്ക്കകത്തുനിന്ന് സിലോപ്പി തിളച്ച് മാറിയിട്ടല്ലേ? തിളച്ച് മാറി. അപ്പോൾ സിലോപ്പി റെഡി ആയിട്ടുണ്ട്. അനീഷ കോര. റെഡി കോരിക്കും. സിലോപ്പി പൊള്ളിച്ചതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇത് വറുത്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇത് കരിമീൻ്റെ സെയിം മസാല അടിച്ചിട്ട് ആ മസാലയിലേക്ക് വരുമ്പോഴാണ് ഇതൊരു അന്തം വിട്ട സാധനമായി മാറുന്നത്. മണത്ത് നോക്കിയടാ. അപ്പോൾ ഇതാ മറ്റൊരു ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചു. ഇതാണ് മസാല. ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നതാണ്. ഇനി വേറെ രസമുണ്ട് കേട്ടോ. ഇതിന്റെ മസാല ഒരു ട്രിപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ്? ഇത് ചുവന്നുള്ളി, ചെറിയ വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില, ഫിഷ് മസാല എല്ലാം ചേർത്ത്, മുളക് പൊടി, കുരുമുളക് പൊടി, ലെമൺ, നാരങ്ങ നീര് എല്ലാം ചേർത്ത് ഉണ്ടാക്കി വെച്ചിരുന്ന. ഇനി ലൈവായിട്ട് വേറൊരു മസാല കൂടെ ഇതിനകത്ത് അടിക്കും അല്ലേ? അതെ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സിലോപ്പി എടുത്തിരുന്നത്. കല്യാണം കഴിഞ്ഞല്ലോ. അതെ. ഭാര്യയുടെ പേര്? ധന്യ. ധന്യ. എത്ര കുട്ടികൾ? രണ്ട് കുട്ടികൾ. കുട്ടികൾ സ്വസ്ഥ? സ്വസ്ഥ. അപ്പോൾ രണ്ടാമത്തെ മസാല അടിക്കുന്നതിന് വേണ്ടി നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി. പച്ചമുളക് ആട്ടാ മതി. മതി. ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളി, ചുവന്നുള്ളി മൊത്തം മൊത്തം ചുവന്നുള്ളി, കറിവേപ്പില. അറിയാമോ? ആ ഇല്ല. ഇനി ഒന്ന് ചോക്കണം അല്ലേ? ആ ചോക്കണം. ചോക്കണം. കറക്റ്റ് അല്ലേ? ആ ഇനി തക്കാളി. തക്കാളി റെഡി. തക്കാളി റെഡിയാണ്. തക്കാളി ഇടാം. ഇനി ഇതിലേക്ക് ഫിഷ് മസാല ഇട്ടോളൂ. ഫിഷ് മസാല ഒക്കെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ മുളക് പൊടി, ഒരു മുളക് പൊടി ഇളക്കി, ശകലം ഉപ്പ്, ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയാണ് ചേർക്കുന്നത്. ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ, കുരുമുളക്, മുളക്, മസാല, ഇച്ചിരി വെള്ളം ഒഴിച്ച് ലൂസാക്കാം. ഇത്രയും കൂടെ ചേർത്ത സാധനമാണ് അതുകൂടെ വെച്ചു. ഇത് ഇച്ചിരി പച്ചവെള്ളം കൂടെ ഒഴിച്ച് ഇതിനെ ലൂസാക്കാം. ലൂസാക്കണം. കുറേ നേരമായിട്ട് സൂചിപ്പിക്കാനല്ലോ. ലൂസാക്കോട്ടെ. നീയാണ് സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോൾ നല്ല തേച്ച് റെഡിയാക്കാൻ നല്ല തേപ്പ്. തേപ്പ് തേപ്പ് ഇത്രയും മതിയോ? ഓ ഇത് മതി. ഇനി ഒരുപാട് തേക്കല്ലേ. ഇത് കറക്റ്റ് തേപ്പാ. ഇനി കടുക് താളിച്ച് വെച്ചിരിക്കുന്ന സാധനം
അപ്പൊ ഇനി നമുക്ക് ഫിഷ് ഇടാം, കുറച്ച് വകഞ്ഞ് മാറ്റി വെച്ചിട്ട് വേണം ഇടാൻ. നിരജ അത് തന്നെ ഇതിന്റെ പുറത്ത് ഈ മീനിന്റെ ചാറ്. ഗ്രേവി ഒന്ന് സെറ്റ് ആവും. ഇനി അല്പം പച്ച വെളിച്ചെണ്ണ കൂടി. കേരക്കോ ഷാപ്പിലെ കറി നാവലൊഴിഞ്ഞ് ഇന്ന് കോട്ടയം ജില്ലയില്, അതായത് നിരഞ്ജന്റെ സ്വന്തം നാട്ടില്, കല്ലറ വെച്ചൂര് കുമരകം റോഡിലെ അച്ചർ റോഡ് വിളക്കുമരം എന്ന് പറയുന്ന ഷാപ്പിന്റെ ആദ്യത്തെ ഐറ്റമാണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അവർക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. പിന്നെ കേരക്കോ ഷാപ്പിലെ കറി നാവലൊഴിഞ്ഞ് ഇന്ന് നമ്മുടെ വിളക്കുമരം ഷാപ്പിലെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നാടൻ താറാവ് നിർത്തി പൊരിച്ചത് ആരംഭിക്കാൻ പോവാണ്. ഇത് തയ്യാറാക്കി തരുന്ന ചേട്ടൻ പേരെന്താണ്? മനോഹരൻ ചേട്ടൻ, മനോഹരനായ. അപ്പോൾ ഇവിടെ എണ്ണ ഒഴിച്ചു, ഇതിനൊരു മസാല അടിക്കാൻ പോവാണ് കേട്ടോ. ഇനി വർത്തമാനമൊന്നുമില്ല, എല്ലാം കണ്ടോണം. സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് മൊത്തം ഇട്ടു. ആ കറിവേപ്പില പച്ചമുളക് ഷാപ്പിൽ വന്നാൽ താറാവ് മസ്റ്റാണ്. പക്ഷേ കേരക്കോ ഷാപ്പിലെ കറി നാവിലൊഴിഞ്ഞ് ആദ്യമായിട്ടാണ് താറാവിനെ നിർത്തിപ്പൊരിക്കാൻ പോകുന്നത്. അതും യവനെ നിർത്തിപ്പൊരിക്കുന്ന ഈ കോട്ടയം ജില്ലയിലെ ഈ ഷാപ്പിൽ വെച്ചാണ്. മനോഹരൻ മാമാ, എന്തായി? എന്താ നടക്കുവാ? എല്ലാം നടക്കും. നാടൻ താറാവാണ്, അതുകൊണ്ട് ഇച്ചിരി നേരത്തെ പണിയുണ്ട്. പിന്നെ അതിന്റെ നിർത്തി പൊരിക്കുന്നതിന് പറ്റുന്ന മസാല ഉണ്ട്. ആ മസാലയിലാണ് കാര്യം അല്ലേ മാമ? മനോഹരൻ മാമ എത്ര വയസ്സായി? 63 വയസ്സായി. അപ്പൊ എത്ര കാലമായി ഷാപ്പിലെ കറിയായിട്ട് കുക്കിംഗ്? ഒരു സമയം പറയാൻ പറ്റിയ മഞ്ഞൽ പിരിഞ്ഞ പൂ ഇറങ്ങി എന്നാണ് അന്നിട്ട്. അത് കൊള്ളാലോ, മഞ്ഞൽ പിരിഞ്ഞ പൂ. പണ്ടുള്ള ചില ആളുകൾ പറയാൻ തുടങ്ങുന്നു 69 വെള്ളപ്പൊക്കത്തിലാണ് മക്കളെ നീ ഉണ്ടായത്. അപ്പോഴും കൃത്യമായ സമയോ ഡേറ്റോ ഒന്നും പറയില്ല, പറയത്തില്ല. അങ്ങനെ വലിയ പ്രശ്നമുണ്ട്. പിന്നെ കാവിലെ പൂരത്തിന്റെ അന്ന് നിന്റെ അനിയെത്തി, അതുപോലെയാണ് നടക്കുമ്പോൾ മഞ്ഞൽ പിരിഞ്ഞ പൂ ഇറങ്ങിയ മോഹൻലാലി ആദ്യത്തെ സിനിമ. അന്ന് ചമ്മന്തി ഉണ്ടാക്കി തുടങ്ങിയതാണ്. അടിച്ചു പൊളിച്ചു നടക്കല്ലേ. തക്കാളി അതിൽ കൂടെ ആയിട്ടോ. മുളക്പൊടി ആദ്യം അല്ലേ? നല്ല കാറ്റുണ്ട്, പറക്കരുത്. കണ്ണടച്ചോടാ. ഇത് മല്ലിപ്പൊടി മുത്തേടോ താറാവിരിച്ചി മല്ലിപ്പൊടി. കണ്ണടച്ചോണേ കണ്ണടച്ചോണേ, പൊടി പറന്നു വരുന്നുണ്ട്. ഇനി 3 സ്പൂണ് കുരുമുളക് പൊടി. കണ്ണടച്ചോണേ കണ്ണ്, ഭയങ്കര കാറ്റാ. മഞ്ഞൾപ്പൊടി 1 നുള്ള്. തേങ്ങാപ്പാലൊരു പകുതി ഒഴിക്കുക അല്ലേ. ഇനി മസാല ചേർക്കാൻ ഇതിൽ എന്തൊക്കെയാ മനോരമ? പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, തക്കോലം, ജാതിപത്രി. ജാതിപത്രി എത്ര? ഒരു 3-4 ആണ്. മൂന്നോ നാല്? ഇതൊന്നും കണക്കും കാവലൊന്നും ഇല്ല. ഇല്ല കുഴപ്പമില്ല. നാലെണ്ണ ഇട്ടോ, ഒരു പ്രശ്നമില്ല. ഇതാണ് ഇളക്ക്, ഇതാണ് ഇളക്ക്. അപ്പൊ താറാവ് റെഡിയാണ്. ഇനി അടുത്ത് ഇതിന്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല ഇതിലേക്ക് തേക്കുന്ന ഒരു ചടങ്ങുണ്ട്. മസാല ഇതിനകത്ത് ഫുള്ള് അതിനകത്തേക്ക് ഇത് ഇറക്കുകയാണ്. അപ്പൊ
മസാല ചേച്ചി എല്ലാം റെഡി ആയി വെച്ചിട്ട് ഇനി ഇതിനൊരു കൂട്ടിക്കെട്ടുണ്ട്, വാഴനാര് ഉപയോഗിച്ചതിന് ഒരു കൂട്ടിക്കെട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത മസാല ഇതിനകത്ത് നിറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ആ വാഴനാരിട്ട് കൂട്ടിക്കെട്ടി ഒരു ഒരു പാക്കറ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി മിച്ചമൊന്ന് മസാലയിലേക്ക് ഇതിട്ട് ഒന്ന് വേവിക്കും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മസാല വന്നു. ഇനി ഇത് വേവുന്നതിന് വേണ്ടി നമ്മൾ മിച്ചം വന്ന ബാക്കി തേങ്ങാപ്പാലൂടെ ഇതിനകത്ത് ഒഴിക്കും. അപ്പോൾ ആ ഗ്രേവി നേർപ്പിച്ച് വെച്ചേടാ, അത് തിളച്ചു തുടങ്ങി. അതിലേക്ക് നമ്മൾ മസാല ഫില്ല് ചെയ്ത് വെച്ചാൽ ഈ നാടൻ താറാവിനെ ഇത് അരമണിക്കൂർ വേകാനെടുക്കും. വെന്തതിന് ശേഷം ഈ സാധനത്തിനെ ഇനി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എടാ നിരജ, ഈ മറ്റേ ഐറ്റം നമ്മൾ സിലേപ്പ് നമ്മുടെ കയ്യിലുണ്ട്, കയ്യിലുണ്ട്. പിന്നെ ഇവിടുത്തെ വിളക്കുമര ഷാപ്പിലെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ ഇത് വെന്തതിന് ശേഷം ഇത് രണ്ടാമത് ഫ്രൈ കൂടെ ചെയ്യണം. അപ്പൊ നമുക്ക് ആ സാധനങ്ങളൊക്കെ ഒന്ന് പിന്നെന്താ പരിചയപ്പെട്ട് കണ്ടിട്ട് വരാം വേഗം. അപ്പൊ ഇതൊന്ന് അടച്ചു വെക്കട്ടെ. മാമ ഇവിടെ തന്നെ കാണേ, എന്നെ വിളിക്കോ. അങ്ങനെ അടയ്ക്കാം. കേരാക്കോ ഷാപ്പിലക്കറി നാവിൽ രുചിയും ഇന്ന് കല്ലറ കുമരകം റോഡിലെ വിളക്കുമരം ഷാപ്പിലാണ്. ഈ ഷാപ്പിലക്കറി നാവിൽ രുചി ഷൂട്ട് തുടങ്ങിയ സമയത്ത് രതീഷ് ഷുബു അപ്പവും താറാവ് കറിയും കഴിക്കുന്നതിന് വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ നമ്മളോടൊപ്പം അപ്പവും താറാവ് കറിയും കഴിക്കാം. അങ്ങനെ ക്ഷമയോടുകൂടി രണ്ട് മണിക്കൂറിവിടെ ഇരിക്കുകയാണ്. ഷിബു രതീഷ് വാ. ഇതാ അപ്പം, അപ്പത്തിൻ്റെ കൂടെ എന്തായിരുന്നാലും കോമ്പിനേഷൻ താറാവാണ്. ഏ ഇതാ സ്വസ്ഥമായിട്ട് കഴിക്കണമെങ്കിൽ ആ ഹട്ടിൽ പോയിരുന്നു കഴിക്കണം. ഓക്കെ ശരി. നിനക്ക് വേണ്ടല്ലോ, എനിക്ക് വേണം എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും ചോദിച്ചാൽ വേണ്ട. അത്ര കൊഴുവയും പള്ളത്തി നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഈ കായലിന്റെ സൈഡിലാണത്, അതുകൊണ്ട് തന്നെ ആവശ്യമില്ല. ഈ കൊഴുവയും പള്ളത്തി നിനക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഴുവയും എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഓരോന്ന് കഴിച്ചേ, ഓരോന്ന് മാത്രം എടുക്കാം. ഇതെല്ലാം എനിക്ക് ബീഫും പോർക്കും ഞാൻ നിന്റെ മുന്നിലൂടെ ഇങ്ങനെ വെക്കും. അപ്പൊ അപ്പൊ നീ എന്തായിരിക്കും സെലക്ട് ചെയ്യുന്നത്? ബീഫും ബീഫും പോർക്കായി. ചെറിയ പ്രായത്തിൽ അവന്റെ തടി ചുമ്മാ അല്ല കേട്ടോ. കരിമീൻ പൊള്ളിച്ചതാണ്. അടിപൊളി. പണ്ട് ഉപ്പുമാവേ വാഴയിലയിൽ പൊതിയുന്ന ആ ഒരു 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 ഓർമ്മ ഇത് കഴിക്കുന്നവർക്ക്. കപ്പയും മീൻകറി വേണ്ടല്ലോ. പ്രോൺസ് കൊഞ്ച് നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാ എനിക്കറിയാം. അന്ന് ഭയങ്കര കൊഞ്ചല്ല നീ ആണല്ലേ. ഞാൻ പഠിച്ച ചേട്ടനിലൂടെയാണ്. അതെ. അപ്പൊ കേരാക്കോ ഷാപ്പിലൊക്കെ അറിയാം, അച്ചൻ റോഡിലെ വിളക്കുമരം ഷാപ്പിലെ രണ്ട് സ്പെഷ്യൽ ഐറ്റമാണ്. കോട്ടയംകാരനായ അവനെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെ തന്നെ ചെയ്തത്. ഒന്ന് സിലോപ്പി താറാവ് നിർത്തി താറാവ് നിർത്തിപ്പൊരിച്ചത് ഇത് എടുക്കട്ടെ ചേട്ടാ. ഒരു മിനിറ്റ്, നമ്മുടെ മറ്റേ താറാവ് നിർത്തിപ്പൊരിച്ചു എടുക്കണ്ടേ? സ്പെഷ്യൽ കോട്ടയം സ്പെഷ്യൽ. അപ്പൊ അതുകൂടെ എടുത്തിട്ട് എടുക്കാം അല്ലേ. അതെ, മനോരമ അവനെ ഒരു ഫുൾ താറാവ് ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതെന്തായാലും നോക്കാം. അതുകൂടെ എടുത്തോട്ട് വന്നിട്ട് നമുക്ക് ഈ സിലോപ്പിയായിട്ട് മെച്ചപ്പെടുത്താൻ നടക്കാം. എന്തായി മനോരമ?
അപ്പൊ നാണത്താറാം നല്ല മസാല എല്ലാം പുരട്ടി വെന്ത് റെഡിയായി കിടക്കണ് വാഴനാരുള്ള കെട്ട് ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. ഇത് നേരെ എണ്ണയിലേക്ക്. വൺ സൈഡായി. ഇനി എവനെ ഒന്ന് മറിക്കണം. ഇത് പായി കാണാം. ഓരോ വശത്തായിട്ട് റെഡിയായി പോയി. റെഡ് കളർ ഉണ്ടോ? അതിൻ്റെ കൂടെ തന്നെ അല്പ സവാളയും വീണ്ടും കുറച്ചുകൂടെ കറിവേപ്പില ഇവിടെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പോരൽ അങ്ങ് പോയി. ഇതായിരിക്കുന്നു നാടൻ താറാവ് നിർത്തി പൊരിച്ചത്. അപ്പോൾ ഇതിൽ കറിവേപ്പില അതുപോലെ തന്നെ സവാള സവാള വഴറ്റി വെച്ചത്. പിന്നെ ഇതിൻ്റെ പുറത്ത് കുരുമുളക്. അടുത്ത് കടുക് താളിച്ച് വെച്ചിരിക്കുന്ന ഈ സാധനം ഒന്ന് വിതറി അല്പം സവാള. സ്പെഷ്യൽ ഐറ്റം നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. അതിനു മുമ്പേ തന്നെ ദാ സിലോപ്പി എന്ന് പറയുന്ന സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ നിരഞ്ജന് വേണ്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കി. അപ്പോൾ നിരഞ്ജൻ പറഞ്ഞു എൻ്റെ നാട്ടിലായതുകൊണ്ട് എനിക്ക് കഴിക്കണമെന്ന് താല്പര്യമില്ല, നമ്മുടെ പ്രേക്ഷകർക്കാണ് ഇത് കൊടുക്കേണ്ടത് അല്ലേ. നീ പിന്നെ ഇവിടെ ഒന്ന് കഴിച്ചോളൂല്ലോ. ഞാൻ കഴിച്ചോളൂ. ഇതാ ഇതാണ് സിലോപ്പി എന്ന് പറയുന്ന സാധനം. ഈ ഷാപ്പിലൊക്കെ സാധനം ഇത്രയും ജനകീയമാകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിത് കണ്ടതിന് ശേഷം ചില നിർദ്ദേശങ്ങൾ, നല്ല നിർദ്ദേശങ്ങൾ പറയാറുണ്ട്. അതെല്ലാം നമ്മൾ അതുപോലെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മസാല എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള മസാല കൂട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ അറിയിക്കുക. 79 147 142 143. ഇനി ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമല്ലേ. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം വിളക്കുമര ഷാപ്പിലേതാ നാടൻ താറാവ് നിർത്തി പൊരിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ നിന്ന് ഞങ്ങൾ എടുക്കുമെന്ന്. ഞങ്ങൾ എടുക്കും, ഇപ്പോഴല്ല. നിങ്ങൾക്കെല്ലാം തന്നതിന് ശേഷം ഞാനും നിരഞ്ജനും കൂടെ ഒരു പിടി പിടിക്കും. അപ്പോൾ എന്തായാലും നല്ല രുചിയും നല്ല കാഴ്ചയുമായി ഇന്നത്തെ കേരാക്കോ ഷാപ്പിലെ കറി നാമ രുചി. വെറുതെ ഒരു യാത്ര പറയുന്നു. അടുത്ത ആഴ്ച ഇതുപോലൊരു ചുണക്കുട്ടനോടൊപ്പം അല്ലെങ്കിൽ ഒരു ചുണക്കുട്ടിയോടൊപ്പം ഇതുപോലെ നല്ല രുചികരമായ ഭക്ഷണങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ ഒതുപ്പിക്കാൻ ഞാൻ ഉണ്ടാവും. വെറുതെ പറയുന്നു, ദാ ബൈ. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കീർത്തി നിർമ്മൽ റൈസ്, കൊല്ലം സുപ്രീം, അർഫ ഗോൾഡ്, അമോറ ഫാഷൻ പ്രീമിയം സ്റ്റിച്ചിംഗ്, മന്ന ബാക്ക് പാർക്ക്, പെരിയാർ റൈസ്, ബി സ്റ്റാർ ഫുഡ് പ്രൊഡക്ട്സ്, പ്രിൻസ് പട്ടുപവാട, നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സ് ആൻഡ് ട്രൗസേഴ്സ്, കോയിൻസ് ഷർട്ട്സ് ആൻഡ് ട്രൗസേഴ്സ്, ഫോർ വിഷ് മാട്രസ്, സ്നേഹ ടെക്സ്റ്റൈൽസ് എരമല്ലൂർ, വി കെ ടെക്നോളജീസ്, ബോഡി മാക്സ് നൈറ്റീസ് ആൻഡ് കുർത്തീസ്, ഗ്രേറ്റ് ഇന്ത്യ ഫർണിച്ചർ.